ക്യൂ ഫോർ ക്യൂസിലേക്ക് സ്വാഗതം കേരള നവോത്ഥാനം എന്ന ഭാഗത്ത് നിന്നും കുറച്ച് ചോദ്യങ്ങളാണിന്ന് പറയാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് നോക്കാം തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് ആര് വാഗ്ഭടാനന്ദ ഗുരുദേവൻ തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദ ഗുരുദേവർ അധസ്ഥിത വിഭാഗം സാമൂഹ്യനീതിക്ക് വേണ്ടി തിരുവിതാംകൂറിൽ നടത്തിയ സംഘടിത നീക്കങ്ങളിൽ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള സമരം ഏത് ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് അധസ്ഥിത വിഭാഗം സാമൂഹ്യനീതിക്ക് വേണ്ടി തിരുവിതാംകൂറിൽ നടത്തിയ സംഘടിത നീക്കങ്ങളിൽ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള സമരമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലെ ചാനാർ ലഹള അയിത്ത ആചാരങ്ങൾക്കെതിരായി നടന്ന പ്രധാന സാമൂഹ്യ മുന്നേറ്റങ്ങൾ ഏതൊക്കെയാണ് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം അയിത്താചാരങ്ങൾക്കെതിരായി നടന്ന പ്രധാന സാമൂഹ്യ മുന്നേറ്റങ്ങളായിരുന്നു വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ പ്രഥമ മലയാളി ആര് സർ സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ പ്രഥമ മലയാളിയായിരുന്നു സർ സി ശങ്കരൻ നായർ കണ്ണീരും കിനാവും എന്നത് ആരുടെ ആത്മകഥയാണ് വീറ്റി ഭട്ടതിരിപ്പാട് കണ്ണീരും കിനാവും എന്നത് ആരുടെ ആത്മകഥയാണ് വീ ഭട്ടതിരിപ്പാട് വൈകുണ്ടസ്വാമികളുടെ പ്രധാന കൃതികൾ ഏതല്ല അഖിലത്തിരട്ട് അരുൾനൂൽ വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികൾ അഖിലത്തിരട്ട് അരുൾനൂൽ വിശുദ്ധിയോടുകൂടി ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചതാണ് തുവയിൽ പന്തി കൂട്ടായ്മ വിശുദ്ധിയോടുകൂടി ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈകുണ്ടസ്വാമികൾ സ്ഥാപിച്ചതാണ് തുവയിൽ പന്തി കൂട്ടായ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബറിൽ തിരുവനന്തപുരത്തെ കവടിയാർ സ്ക്വയറിൽ അയ്യങ്കാളി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആര് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബറിൽ തിരുവനന്തപുരത്തെ കവടിയാർ സ്ക്വയറിൽ അയ്യൻകാളി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധി സ്വാമിത്തോപ്പിലെ വൈകുണ്ഠ ക്ഷേത്രത്തിനടുത്ത് വിവിധ മതസ്ഥർക്ക് ഒന്നുപോലെ ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള മുന്തിരക്കിണർ സ്വാമികിണർ എന്നിവ നിർമ്മിച്ചത് ആര് വൈകുണ്ഠ സ്വാമികൾ സ്വാമിത്തോപ്പിലെ വൈകുണ്ഠ ക്ഷേത്രത്തിനടുത്ത് വിവിധ മതസ്ഥർക്ക് ഒന്നുപോലെ ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള മുന്തിരക്കിണർ സ്വാമി കിണർ എന്നിവ നിർമ്മിച്ചത് ആര് വൈകുണ്ട സ്വാമികൾ ബ്രിട്ടീഷ് ചക്രവർത്തി സർ ബിരുദം നൽകി ആദരിച്ച മലയാളി സർ സി ശങ്കരൻ നായർ ബ്രിട്ടീഷ് ചക്രവർത്തി സർ ബിരുദം നൽകി ആദരിച്ച മലയാളിയാണ് സർ സി ശങ്കരൻ നായർ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന മലയാളി ആര് ബാരിസ്റ്റർ ജി പിള്ള മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന മലയാളിയാണ് ബാരിസ്റ്റർ ജി പിള്ള ഇന്ത്യൻ പ്രസിഡൻ്റായ പ്രഥമദളിതനും മലയാളിയും ആര് കെ ആർ നാരായണൻ ഇന്ത്യൻ പ്രസിഡൻ്റായ പ്രഥമദളിതനും മലയാളിയും ആര് കെ ആർ നാരായണൻ ഇന്ത്യയുടെ പ്രഥമ പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കാനുള്ള കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആര് ഡോക്ടർ കെ എൻ രാജ് ഇന്ത്യയുടെ പ്രഥമ പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കാനുള്ള കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളിയായിരുന്നു ഡോക്ടർ കെ എൻ രാജ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ മലയാളി ഡോക്ടർ കെ എൻ രാജ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന മലയാളിയായിരുന്നു ഡോക്ടർ കെ എൻ രാജ് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ പ്രഥമ മലയാളി ടി എൻ ശേഷൻ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണൻ കമ്മീഷണർ പദവിയിലെത്തിയ പ്രഥമ മലയാളിയായിരുന്നു ടി എൻ ശേഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പൂമാല പുലമാന്തോളിൽ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി മദ്രസ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്തത് ആര് കാട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പുലമാന്തോളിൽ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി മദ്രസ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്തത് ആര് കാട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി നമ്പൂതിരി സമുദായ ക്ഷേമം ലക്ഷ്യമാക്കി രൂപം കൊണ്ട സംഘടന യോഗക്ഷേമ സഭ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലായിരുന്നു യോഗക്ഷേമ സഭ സഭ രൂപീകരിച്ചത് നമ്പൂതിരി ക്ഷേമം ലക്ഷ്യമാക്കി രൂപം കൊണ്ട സംഘടനയാണ് യോഗക്ഷേമ സഭ ബ്രഹ്മവിദ്യ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ നിത്യചൈതന്യതി ബ്രഹ്മവിദ്യ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ നിത്യചൈതന്യതി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ചെറുവാരണത്തിൽ അമ്പലം പണിത ഈഴവ നവോത്ഥാന നായകനായ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ചെറുവാരണത്തിൽ അമ്പലം പണിത ഈഴവ നവോത്ഥാന നായകനായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ പന്തളത്തെ മുക്കുത്തിച്ചന്ത സംഭവത്തിൻ്റെ സൂത്രധാരൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പന്തളത്തെ മുക്കുത്തിച്ചന്ത സംഭവത്തിൻ്റെ സൂത്രധാരൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ സീറോ മലബാർ കാത്തലിക് സഭയിൽ നിന്ന് വിശുദ്ധയായി ഉയർത്തപ്പെട്ട പ്രഥമ വനിത സിസ്റ്റർ അൽഫോൺസാമ സീറോ മലബാർ കത്തലിക് സഭയിൽ നിന്ന് വിശുദ്ധയായി ഉയർത്തപ്പെട്ട പ്രഥമ വനിത സിസ്റ്റർ അൽഫോൺസമ്മ ശ്രീനാരായണ ഗുരുവിന് ശേഷം ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിലും നാണയത്തിലും മുദ്രണം ചെയ്യപ്പെട്ട മലയാളി സിസ്റ്റർ അൽഫോൺസ ശ്രീനാരായണ ഗുരുവിന് ശേഷം ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിലും നാണയത്തിലും മുദ്രണം ചെയ്യപ്പെട്ട മലയാളി സിസ്റ്റർ അൽഫോൺസ തിരുവിതാംകൂറിലെ ആധുനിക അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്ര പ്രവേശന വിളംബരം തിരുവിതാംകൂറിലെ ആധുനികാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്രപ്രവേശന വിളംബരം പാലിയം സത്യാഗ്രഹം നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പാലിയം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പാലിയം സമരത്തിലെ രക്തസാക്ഷി എ ജി വേലായുധൻ പാലിയം സമരത്തിലെ രക്തസാക്ഷി എ ജി വേലായുധൻ ന്യായമായ പ്രാതിനിധ്യത്തിനു വേണ്ടി പോരാടാനായി തിരുവിതാംകൂറിലെ ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ പ്രതിനിധികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബറിൽ രൂപീകരിച്ച സംഘടന ഏത് ഓൾ ട്രാവൺകൂർ ജോയിൻറ് പൊളിറ്റിക്കൽ കോൺഫറൻസ് ന്യായമായ പ്രാതിനിധ്യത്തിനു വേണ്ടി പോരാടാനായി തിരുവിതാംകൂറിലെ ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ പ്രതിനിധികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഡിസംബറിൽ രൂപീകരിച്ച സംഘടനയാണ് ഓൾ ട്രാവൻകൂർ ജോയിൻറ് പൊളിറ്റിക്കൽ കോൺഫറൻസ് നിവർത്തന പ്രക്ഷോഭം നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് നിവർത്തന പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് മൗറത്തുൽ ഇസ്ലാം സഭ ആയിരത്തി തൊള്ളായിരം സെപ്റ്റംബറിൽ പൊന്നാനിയിൽ സ്ഥാപിച്ചത് പുതിയ മാളിയേക്കൽ പൂക്കോയ തങ്ങൾ മൗറത്തുൽ ഇസ്ലാം സഭ ആയിരത്തി തൊള്ളായിരം സെപ്റ്റംബറിൽ പൊന്നാനിയിൽ സ്ഥാപിച്ചത് പുതിയ മാളിയേക്കൽ പൂക്കോയ തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ യോഗക്ഷേമം മാസികയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഉണ്ണി നമ്പൂതിരി മാസികയും ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ആരംഭിച്ചത് യോഗക്ഷേമ സഭ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ യോഗക്ഷേമം മാസികയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഉണ്ണി നമ്പൂതിരി മാസികയും ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ആരംഭിച്ചത് യോഗക്ഷേമ സഭ പറയൻ എന്ന ജാതി പേര് മാറ്റി തമിഴ്നാട്ടിലെ ശിവഭക്തരായ പറയർക്കുള്ള സാംബവൻ എന്ന പേര് അനുവദിക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നിവേദനം സമർപ്പിച്ചത് ആര് കാവാരിക്കുളം കണ്ടൻ കുമാരൻ പറയൻ എന്ന ജാതി പേര് മാറ്റി തമിഴ്നാട്ടിലെ ശിവഭക്തരായ പറയർക്കുള്ള സാംബവൻ എന്ന പേര് അനുവദിക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നിവേദനം സമർപ്പിച്ചതാർ കാവാരിക്കുളം കണ്ണൻകുമാരൻ ഉത്തരകേരള നായർ സമാജം മന്നത്ത് പത്മനാഭൻ തൃശൂരിൽ സ്ഥാപിച്ചത് ആരുടെ സഹായത്തോടെയാണ് കപ്പന കണ്ണൻ മേനോൻ്റെ ഉത്തരകേരള നായർ സമാജം മന്നത്ത് പത്മനാഭൻ തൃശ്ശൂരിൽ സ്ഥാപിച്ചത് ആരുടെ സഹായത്തോടെ കപ്പന കണ്ണൻ മേനോൻ്റെ മുടിചൂടും പെരുമാൾ എന്ന പേരുണ്ടായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമി മുടിചൂടും പെരുമാൾ എന്ന പേര് ഉണ്ടായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ദീപിക എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് വൈക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ദീപിക എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് വൈക്കം അബ്ദുൽ ഖാദർ മൗലവി സാധുജന പരിപാലിനിയുടെ പത്രാധിപർ ആര് കാളിച്ചോതി കറുപ്പൻ സാധുജന പരിപാലിനിയുടെ പത്രാധിപർ കാളിച്ചോതി കറുപ്പൻ ആത്മവിദ്യ എന്ന കൃതി രചിച്ചത് ആര് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യ എന്ന കൃതി രചിച്ചത് വാഗ്ഭടാനന്ദൻ അവനവൻ ആത്മസുഖത്തിന് ആചരിപ്പവ യവരെന്ന് സുഖത്തിനായി വരേണം ഇപ്രകാരം ഉദ്ബോധിപ്പിച്ചത് ആര് ശ്രീനാരായണ ഗുരു അവനവനാത്മ സുഖത്തിന് ആചരിപ്പവ യവരെന്നെ സുഖത്തിനായി വരയണം ഇപ്രകാരം ഉദ്ബോധിപ്പിച്ചത് ആര് ശ്രീനാരായണ ഗുരു ചെമ്പഴന്തി ആരുടെ ജന്മം കൊണ്ട് പ്രസിദ്ധമാണ് ശ്രീനാരായണ ഗുരു ചെമ്പഴന്തി ആരുടെ ജന്മം കൊണ്ട് പ്രസിദ്ധമാണ് ശ്രീ ശ്രീനാരായണ ഗുരു ആനന്ദസൂത്രം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദസൂത്രം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗി ദർശനമാലയുടെ കർത്താവ് ശ്രീനാരായണ ഗുരു ദർശനമാലയുടെ കർത്താവ് ശ്രീ നാരായണ ഗുരു ശിവയോഗി വിലാസം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ ശിവയോഗി വിലാസം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് വിൽക്കരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് വിൽക്കരുത് എന്ന് പറഞ്ഞത് ആര് ശ്രീ നാരായണ ഗുരു ഉദ്യാനവിരുന്ന് ബാലാക്ലേശം സമാധി സങ്കല്പം എന്നീ കൃതികൾ രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ ഉദ്യാനവിരുന്ന് ബാലാക്ലേശം സമാധി സങ്കല്പം എന്നീ കൃതികൾ രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അൽ ഇസ്ലാം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് വൈക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അൽ ഇസ്ലാം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് വൈക്കം അബ്ദുൽ ഖാദർ മൗലവി വാഗ്ഭടാനന്ദനെ ആ പേരിൽ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദനെ ആ പേരിൽ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി വിശ്വപൗരൻ എന്ന കാഴ്ചപ്പാടിന് തുടക്കം കുറിച്ച മലയാളി നിത്യചൈതന്യതി വിശ്വപൗരൻ എന്ന കാഴ്ചപ്പാടിന് തുടക്കം കുറിച്ച മലയാളി നിത്യചൈതന്യ യതി ഊട്ടിയിലെ ഫേൺഹിൽ ആശ്രമ സ്ഥാപകൻ ആര് നിത്യചൈതന്യ യതി ഊട്ടിയിലെ ഫേൺഹിൽ ആശ്രമ സ്ഥാപകൻ നിത്യചൈതന്യ യതി നാരായണ ഗുരുകുല സ്ഥാപകൻ നടരാജഗുരു നാരായണ ഗുരുകുല സ്ഥാപകൻ നടരാജഗുരു നടരാജഗുരു ആരുടെ മകനാണ് ഡോക്ടർ പൽപ്പു നടരാജഗുരു ആരുടെ മകനാണ് ഡോക്ടർ പൽപ്പു അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പി സ്വാമികൾ അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പി സ്വാമികൾ മലയാളി എന്ന രാഷ്ട്രീയ മാസിക തുടങ്ങിയത് സി കൃഷ്ണപിള്ള പിള്ള മലയാളി എന്ന രാഷ്ട്രീയ മാസിക തുടങ്ങിയത് സി കൃഷ്ണപിള്ള അച്ചിപ്പുടവ സമരം സംഘടിപ്പിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അച്ചിപ്പുടവ സമരം സംഘടിപ്പിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനായിരുന്ന നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനായിരുന്ന നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം ഏത് നവോത്ഥാന നായകൻ്റെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു അയ്യങ്കാളി സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം ഏത് നവോത്ഥാന നായകൻ്റെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച നവോത്ഥാന നായകനാർ അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളി തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം നയിച്ചതാര് അയ്യങ്കാളി തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക കർഷക സമരം നയിച്ചത് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വെങ്ങാനൂരിൽ അവശ സമുദായങ്ങൾക്കായി ഒരു കുടിപ്പള്ളിക്കൂടം അഥവാ നിലത്തെഴുത്തു പള്ളി സ്ഥാപിച്ചത് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വെങ്ങാനൂരിൽ അവശ സമുദായങ്ങൾക്കായി ഒരു കുടിപ്പള്ളിക്കൂടം അഥവാ നിലത്തെഴുത്ത് പള്ളി സ്ഥാപിച്ചത് അയ്യങ്കാളി തിരുവിതാംകൂർ ഈഴവസഭയുടെ സ്ഥാപകൻ ഡോക്ടർ പൽപു തിരുവിതാംകൂർ ഈഴവസഭയുടെ സ്ഥാപകൻ ഡോക്ടർ പൽപ്പു ആരാണ് പൂർവാശ്രമത്തിൽ കാരാട്ട് ഗോവിന്ദൻകുട്ടിമേനോൻ എന്നറിയപ്പെട്ടിരുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി ആരാണ് പൂർവാശ്രമത്തിൽ കാരാട്ട് ഗോവിന്ദൻകുട്ടിമേനോൻ എന്ന് അറിയപ്പെട്ടിരുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാര് ആര് വൈകുണ്ടസ്വാമികൾ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമികൾ തിരുവിതാംകൂർ രാജാവ് ജയിലിലടച്ച നവോത്ഥാന നായകൻ വൈകുണ്ടസ്വാമികൾ തിരുവിതാംകൂർ രാജാവ് ജയിലിലടച്ച നവോത്ഥാന നായകൻ ആര് വൈകുണ്ടസ്വാമികൾ ആരുടെ യഥാർത്ഥ നാമമായിരുന്നു മുത്തുക്കുട്ടി മുത്തുട്ടി വൈകുണ്ടസ്വാമികൾ ആരുടെ യഥാർത്ഥ നാമമായിരുന്നു മുത്തുക്കുട്ടി വൈകുണ്ട സ്വാമികൾ കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെയും നേതാവ് ആര് കെ കേളപ്പൻ കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെയും നേതാവായിരുന്നു കെ കേളപ്പൻ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കെ പി സി സി പ്രസിഡൻ്റായിരുന്നത് കെ കേളപ്പൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കെ പി സി സി പ്രസിഡൻ്റായിരുന്നത് കെ കേളപ്പനായിരുന്നു വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി കേരളത്തിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുത്തത് ആരെ കെ കേളപ്പനെ വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി കേരളത്തിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുത്തത് കെ കേളപ്പനെ ആയിരുന്നു ജനന മരണ ദിവസങ്ങൾ പൊതു അവധിയായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക വ്യക്തി ആര് ശ്രീ നാരായണ ഗുരു ജനന മരണ ദിവസങ്ങൾ പൊതു അവധിയായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു വർക്കലക്കുന്നിന് ശിവഗിരി എന്ന പേര് നൽകിയത് ശ്രീനാരായണ ഗുരു വർക്കലക്കുന്നിന് ശിവഗിരി എന്ന പേര് നൽകിയത് ശ്രീ നാരായണ ഗുരു ഏത് കവിയുടെ വീടിൻ്റെ പേരായിരുന്നു സാഹിത്യ സാഹിത്യകുടീരം പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഏത് കവിയുടെ വീടിൻ്റെ പേരായിരുന്നു സാഹിത്യ സാഹിത്യകുടീരം പണ്ഡിറ്റ് കെ പി കറുപ്പൻ കോഴിക്കോട് പ്രീതിഭോജനം എന്ന പേരിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചതാര് വാഗ്ഭടാനന്ദൻ കോഴിക്കോട് പ്രീതിഭോജനം എന്ന പേരിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആര് വാഗ്ഭടാനന്ദൻ ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ചത് ആരെ ഡോക്ടർ പൽപ്പുവിനെ ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് സരോജിനി നായിഡ് വിശേഷിപ്പിച്ചത് ആരെ ഡോക്ടർ പൽപ്പുവിനെ സ്വാമി വിവേകാനന്ദനെയും ശ്രീനാരായണ ഗുരുവിനെയും ബന്ധിപ്പിച്ച കണ്ണി എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ പൽപ്പു സ്വാമി വിവേകാനന്ദനെയും ശ്രീനാരായണ ഗുരുവിനെയും ബന്ധിപ്പിച്ച കണ്ണി എന്ന് അറിയപ്പെടുന്നത് ആരെ ഡോക്ടർ പൽപ്പു എൻ്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രം എന്ന് പത്രം സർക്കാർ കണ്ടുകെട്ടിയപ്പോൾ പ്രതികരിച്ച പത്രമുടമ വൈക്കം അബ്ദുൽ ഖാദർ മൗലവി എൻ്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രം എന്ന് പത്രം സർക്കാർ കണ്ടുകെട്ടിയപ്പോൾ പ്രതികരിച്ച പത്രമുടമയായിരുന്നു വൈക്കം അബ്ദുൽ ഖാദർ മൗലവി ദൈവദശകം രചിച്ചത് ശ്രീനാരായണ ഗുരു ദൈവദശകം രചിച്ചത് ശ്രീനാരായണ ഗുരു ആരുടെ യഥാർത്ഥ നാമമായിരുന്നു വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ വാഗ്ഭടാനന്ദൻ ആരുടെ യഥാർത്ഥ യഥാർത്ഥനാമമായിരുന്നു വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ വാഗ്ഭടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ആലുവയിലെ ചെങ്ങമനാട്ടിൽ യൂണിയൻ ടെയിൽ വർക്ക്സ് എന്ന ഓടു ഫാക്ടറി സ്ഥാപിച്ച മഹാകവി കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ആലുവയിലെ ചെങ്ങമനാട്ടിൽ യൂണിയൻ ടെയിൽ വർക്ക്സ് എന്ന ഓടു ഫാക്ടറി സ്ഥാപിച്ച മഹാകവിയാണ് കുമാരനാശാൻ ശാരദാ ബുക്ക് ഡിപ്പോ എന്ന ഒരു പുസ്തക പ്രസാധക സ്ഥാപനം നടത്തിയിരുന്ന കവിയാണ് കുമാരനാശാൻ ശാരദ ബുക്ക് ഡിപ്പോ എന്ന ഒരു പുസ്തക പ്രസാധക സ്ഥാപനം നടത്തിയിരുന്ന കവി ആര് കുമാരനാശാൻ കേരളത്തിൽ മക്കത്തായം നിലവിൽ വരാൻ കാരണമായ കൂട്ടുകുടുംബ നിരോധന നിയമം കേരള നിയമസഭ പാസാക്കിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കേരളത്തിൽ മക്കത്തായം നിലവിൽ വരാൻ കാരണമായ കൂട്ടുകുടുംബ നിരോധന നിയമം കേരള നിയമസഭ പാസ്സാക്കിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ചടുലമായ പ്രഭാഷണങ്ങളിലൂടെ ജനങ്ങളെ സ്വാധീനിച്ചിരുന്ന നവോത്ഥാന നായകൻ ആര് വാഗ്ഭടാനന്ദൻ ചടുലമായ പ്രഭാഷണങ്ങളിലൂടെ ജനങ്ങളെ സ്വാധീനിച്ചിരുന്ന നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ മഹാത്മാഗാന്ധിയുടെ സമർ സബർമതി ആശ്രമത്തിൻ്റെ മാതൃകയിൽ ഉത്ബുദ്ധ കേരളം എന്ന കേന്ദ്രം കേരളത്തിൽ ആരംഭിച്ചത് ആര് വി ടി ഭട്ടതിരിപ്പാട് മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമത്തിൻ്റെ മാതൃകയിൽ ഉത്ബുദ്ധ കേരളം എന്ന കേന്ദ്രം കേരളത്തിൽ ആരംഭിച്ചത് ആര് വീ ടി ഭട്ടതിരിപ്പാട് എൻ്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും ഈ ആഹ്വാനം നടത്തിയത് വീ ടി ഭട്ടതിരിപ്പാട് എൻ്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും ഈ ആഹ്വാനം നടത്തിയത് ആര് വീ ടി ഭട്ടതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി എട്ടിന് ഉണ്ണി നമ്പൂതിരി മാസികയിൽ അമ്പലങ്ങൾക്ക് തീ കൊടുക്കുക എന്ന ശീർഷകത്തിൽ ലേഖനമെഴുതിയതാര് വി ടി ഭട്ടതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി എട്ടിന് ഉണ്ണി നമ്പൂതിരി മാസികയിൽ അമ്പലങ്ങൾക്ക് തീ കൊടുക്കുക എന്ന ശീർഷകത്തിൽ ലേഖനമെഴുതിയതാര് വി ടി ഭട്ടതിരിപ്പാട് ഘോഷാ ബഹിഷ്കരണത്തിന് നേതൃത്വം നൽകിയത് വീ ടി ഭട്ടതിരിപ്പാട് ഘോഷാ ബഹിഷ്കരണത്തിന് നേതൃത്വം നൽകിയതാര് വി ടി ഭട്ടതിരിപ്പാട് വിദ്യാവിപ്ലവത്തിന് വേണ്ടി വി ടി നടത്തിയ കർമ്മ പരിപാടി യാചന യാത്ര വിദ്യാവിപ്ലവത്തിന് വേണ്ടി വീട്ടിൽ നടത്തിയ കർമ്മ പരിപാടിയാണ് യാചന യാത്ര ഭാരതത്തിലെ ഇരുൾമൂടിയ അന്തരീക്ഷത്തിൽ ഒരു കനകതാരം കൂടി പൊലിഞ്ഞു എന്ന് ട്രിബ്യൂൺ പത്രം ഏത് മലയാളിയുടെ വേർപാടിനെ കുറിച്ചാണ് എഴുതിയത് ജി പിള്ള ഭാരതത്തിലെ ഇരുൾമൂടിയ അന്തരീക്ഷത്തിൽ ഒരു കനകതാരം കൂടി പൊലിഞ്ഞു എന്ന് ട്രിബ്യൂൺ പത്രം ഏത് മലയാളിയുടെ വേർപാടിനെ കുറിച്ചാണ് എഴുതിയത് ജി പിള്ള മദ്രാസ് സ്റ്റാൻഡേർഡ് പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന മലയാളി ജി പിള്ള മദ്രാസ് സ്റ്റാൻഡേർഡ് പത്രത്തിൻ്റെ പത്രാധിപനായിരുന്ന മലയാളി ആര് ജി പിള്ള ലണ്ടനിൽ പ്രസിദ്ധീകരിച്ച റെപ്രസെൻറ്റേറ്റീവ് ഇന്ത്യൻസ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ജി പിള്ള ലണ്ടനിൽ പ്രസിദ്ധീകരിച്ച റെപ്രസെൻറ്റേറ്റീവ് ഇന്ത്യൻസ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര് ജി പിള്ള കാഷായത്തിൽ പൊതിഞ്ഞ വിപ്ലവ കൊടുങ്കാറ്റ് എന്നറിയപ്പെട്ട കേരള നവോത്ഥാന നായകൻ സ്വാമി ബോധാനന്ദൻ കാഷായത്തിൽ പൊതിഞ്ഞ വിപ്ലവ കൊടുങ്കാറ്റ് എന്നറിയപ്പെട്ട കേരള നവോത്ഥാന നായകൻ സ്വാമി ബോധാനന്ദൻ ഹരിജനങ്ങൾക്ക് വേണ്ടി പോരാടിയ ഏത് നവോത്ഥാന നായകനാണ് ശ്രീനാരായണഗുരു പേരു നൽകിയത് സ്വാമി ആനന്ദ തീർത്ഥൻ ഹരിജനങ്ങൾക്ക് വേണ്ടി പോരാടിയ ഏത് നവോത്ഥാന നായകനാണ് ശ്രീനാരായണഗുരു പേരു നൽകിയത് സ്വാമി ആനന്ദ തീർത്ഥൻ മനസ്സാണുദേവം എന്ന് പ്രസ്താവിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണുദേവം എന്ന് പ്രസ്താവിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി സമത്വ സമാജം സ്ഥാപിച്ചത് ആര് സ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ ഉണരു പ്രപഞ്ചശക്തിയെ വന്ദിക്കൂ ജാഗ്രതയോടെ അനീതിക്കെതിരെ പൊരുതു ഏത് മാസികയുടെ ആപ്തവാക്യമായിരുന്നു ഇത് അഭിനവ കേരളം ഉണരു പ്രപഞ്ചശക്തിയെ വന്ദിക്കൂ ജാഗ്രതയോടെ അനീതിക്കെതിരെ പൊരുതൂ എന്നത് ഏത് മാസികയുടെ ആപ്തവാക്യമായിരുന്നു അഭിനവ കേരളം ആത്മവിദ്യാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയ പ്രസിദ്ധീകരണം ഏത് അഭിനവ കേരളം ആത്മവിദ്യാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയ പ്രസിദ്ധീകരണം അഭിനവ കേരളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച ഏത് കൃതിയിലൂടെയാണ് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ ആത്മവിദ്യാസംഘത്തിൻ്റെ ആദർശങ്ങൾ മുന്നോട്ട് വെച്ചത് സ്വതന്ത്ര ചിന്താമണി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രസിദ്ധീകരിച്ച ഏത് കൃതിയിലൂടെയാണ് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ ആത്മവിദ്യാസംഘത്തിൻ്റെ ആദർശങ്ങൾ മുന്നോട്ട് വെച്ചത് സ്വതന്ത്ര ചിന്താമണി എന്ന കൃതി ആരുടേതാണ് വാഗ്ഭടാനന്ദൻ എന്ന കൃതി ആരുടേതാണ് വാഗ്ഭടാനന്ദൻ ആനന്ദമത ആനന്ദമതം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദമതം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ജ്ഞാനക്കുമ്മി ആനന്ദക്കുമ്മി പിള്ളതാലോലിപ്പ് വിഗ്രഹാരാധനാ ഖണ്ഡനം എന്നീ കൃതികളുടെ കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി ജ്ഞാനക്കുമ്മി ആനന്ദക്കുമ്മി പിള്ളതാലോലിപ്പ് വിഗ്രഹാരാധനാ ഖണ്ഡനം എന്നീ കൃതികളുടെ കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി കേരള ചരിത്രത്തിലെ നവോത്ഥാനം എന്ന ഭാഗത്തു നിന്നും കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് കേരള നവോത്ഥാനത്തെക്കുറിച്ച് ഉള്ള രണ്ടാമത്തെ പാർട്ടായിട്ട് പാർട്ടായിരുന്നു ഇത് ഈ രണ്ട് പാർട്ടും ബി യു എക്സാം എഴുതുന്നവർ നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കണം ക്യൂ ഫോർ ക്യൂസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യണം താങ്ക്